യൂട്യൂബ് ചാനൽ തുടങ്ങിയ ആ നാളെ തൊട്ട് നമ്മളെ തന്നെ ടിക്ടോക്കിലെ അറിയാവുന്ന കുറേ അനിയത്തിമാര് ആദ്യം തന്നെ നമ്മൾ ടിക്ടോക്ക് പോകുന്നതിന് മുമ്പാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. അപ്പൊ തൊട്ടേ എന്നെ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന കുറച്ച് അനിയത്തിമാരുണ്ട്. അപ്പൊ ആ ഒരു ഇപ്പൊ ഏകദേശം നമ്മൾ ഒരു വർഷം കഴിഞ്ഞു യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. അപ്പൊ ആ ഒരു ഒരു വർഷം തൊട്ടേ എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ഇത്താ നിങ്ങളുടെ ലവ് സ്റ്റോറി പറയുമോ പറയാം. അപ്പൊ ഇപ്പൊ നമ്മൾ ഒരു വർഷമായി യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. അപ്പൊ എന്നിട്ട് ആദ്യമായിട്ട് ഇവയാണ് അണ്ണൻ വരുന്നത്. അപ്പൊ ആ തുടങ്ങിയ സമയത്തൊന്നും സാധാരണ ഇല്ല. അന്നേരം അപ്പൊ ഞാൻ പറയുമായിരുന്നു ലവ് സ്റ്റോറി പറയാൻ പറയുമ്പോ ഞാൻ പറയുമായിരുന്നു സാധാരണ വരയ്ക്കേ വന്നിട്ട് പറയാം, ഞാൻ ഒറ്റയ്ക്ക് പറയുമ്പോ ഒരു രസം കാണത്തില്ല. അപ്പൊ അതുകൊണ്ടിട്ട് ഞാൻ പറയുമായിരുന്നു. അപ്പം ഇപ്പൊ പിന്നെ ഞാൻ എന്തുവാ അണ്ണൻ വന്നതിന് ശേഷം കമന്റ് ഇടും ഇത്തനി നിങ്ങളുടെ ലവ് സ്റ്റോറി പറ അപ്പൊ അപ്പൊ ഞാൻ അണ്ണൻ്റെ അടുത്ത് പറയും കുറച്ച് കഴിയട്ടെ കഴിയട്ടെ. കാരണം വെച്ചാല് നമുക്ക് നമ്മുടെ ജീവിതത്തിലെ ചെറിയ ചെറിയ ഓരോരോ കാര്യങ്ങൾ കാണാം. അപ്പൊ അതിന്റെ അത് ശരിയാക്കാനൊക്കെ ഉള്ള ഓരോ കാര്യം ലീവിന് വരുമ്പോഴായിരിക്കും അവർക്ക് ശരിയാക്കേണ്ടത്. അപ്പൊ അതിന്റെയൊക്കെ തിരക്കിലും കാര്യത്തിലും ഓരോ സ്ഥലത്ത് പോകേണ്ട ഇതിലും ഒക്കെ അണ്ണൻ പറയും മൈൻഡ് ഒന്ന് ഫ്രീ ആവട്ടെ, ഫ്രീ ആയിട്ട് പറയാം, സമയമുണ്ടല്ലോ എന്നൊക്കെ പറയും. അങ്ങനെ ഇപ്പൊ ഒന്നൊന്നര രണ്ട് മാസം ഇങ്ങനെ നീണ്ടുപോയി. അപ്പൊ ഞാൻ ഇപ്പൊ പറഞ്ഞാണ് ഇനി പറയാം, ഏകദേശം കുറെ കാര്യങ്ങളൊക്കെ ഒതുങ്ങിയല്ലോ. ഞാനൊരു രണ്ടര എപ്പോഴും ചോറ് കഴിച്ചേ, ഭക്ഷണം കഴിച്ചിട്ടപ്പോ ഞാൻ പെട്ടെന്ന് അവിടുത്തെ പറഞ്ഞു നമുക്ക് ലവ് സ്റ്റോറി പറയാം. ഞാൻ പറഞ്ഞാണെങ്കിൽ പറഞ്ഞാലോ ഞാൻ ചോദിച്ചു പണം പറഞ്ഞു അയർന്ന് ഇനി വെച്ച് താമസിക്കണേ ഇന്നെ പറയാം എന്ന് പറഞ്ഞു ഇനി ആയാ ചിലപ്പോ മടിക്കൂ എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളുടെ ലവ് സ്റ്റോറിയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പൊ ഫ്രണ്ട്സ് ഒരുപാട് കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് തുറന്നു പറയാൻ പറ്റത്തില്ല. കാരണം വെച്ചാല് നമ്മള് ചിലപ്പോ നമ്മുടെ കുഞ്ഞു കുഞ്ഞുങ്ങളും ഒക്കെ കാണുന്നതാണ് ഒരു നമ്മുടെ യൂട്യൂബ് ചാനൽ എന്ന് പറയുമ്പോഴത്തേക്കും ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമാണ്. അപ്പൊ അതിൽ വന്നിട്ട് നമുക്ക് എന്തും പറയാം എന്നൊരു വിചാരം ചിലപ്പോൾ. അപ്പൊ എന്തും പറയാമെന്ന് ചില ആൾക്കാർക്ക് ഒരു ഇതുണ്ട്, പക്ഷെ അങ്ങനെ അല്ല. ഇപ്പൊ നമ്മുടെ അടുത്ത് തന്നെ നിങ്ങൾ ക്യൂ ആനെ ചോദിക്കുമ്പോ പറയാന്ന് പറയുമ്പോ നിങ്ങൾ ചില പേഴ്സണൽ കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. ആ ഞങ്ങൾ മടിക്കുന്നത് എന്ന് വെച്ചാൽ ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കിയാല് നമുക്കിപ്പോ യൂട്യൂബ് ചാനൽ റീച്ച് ആവണം അല്ലെങ്കിൽ സെലിബ്രിറ്റീസ് ആവണം അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് മനസ്സിൽ ഉണ്ടെങ്കിൽ തോന്നുകയാണെങ്കിൽ നമുക്ക് എന്തും തുറന്നടിച്ച് മറച്ച് വെക്കാമെന്ന് നമുക്ക് പറയാം. ഇപ്പം ഒരു ഒരു ടോക്ക് ഉണ്ട്, കാരണം വെച്ചാല് നമുക്ക് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമില് പിന്നെ വളരണമെങ്കിൽ നമുക്ക് ഒളിമറകൾ ആവശ്യമില്ല എന്ന് പറയും. കാരണം ജീവിതത്തിൽ ഒളി പറയാം, എല്ലാ കാര്യങ്ങളും പറയണമെന്നാണ്. പക്ഷേ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും അങ്ങനെ വിചാരിക്കുന്നുണ്ട്, കാരണം നമുക്ക് പറയേണ്ടത് മാത്രം പറഞ്ഞാൽ മതി. നമ്മുടെ പേഴ്സണൽ പേഴ്സണൽ എന്ന് പറയുന്ന നമ്മുടെ കുടുംബത്തിലെ ചില കാര്യങ്ങൾ പബ്ലിക്കായിട്ട് പറയണ്ട. പലർക്കും ചിലപ്പോ വിഷമം വരും, വിഷമം വരും. അപ്പൊ ഒരിക്കലും അങ്ങനെ ചെയ്യണ്ട. നമ്മുടെ ഒരു നേട്ടത്തിന് വേണ്ടി നമ്മൾ ഒരിക്കലും അങ്ങനെ ഒരാളുടെ പേര് പോലും പറയരുതെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അങ്ങനെ പോണോ ചെല്ലു സർ കുൽക്കർണി മദർ ആയിരിക്കും രണ്ടിടും വിളിച്ചായിരുന്നല്ലോ. സ്നേഹത്തിന്റെ കാര്യം പറയുമ്പോൾ അതിനകത്ത് ചില വ്യക്തികളിലൊക്കെ ഉണ്ട്. അപ്പൊ അവരുടെ ഒന്നും പേര് ഞങ്ങളൊന്നും എടുത്തു പറയുന്നില്ല. ഇനിയിപ്പോ ഒരാൾ അങ്ങനെ പറയാം. അപ്പം പിന്നെ അതുപോലെ തന്നെ കൊച്ചു വെച്ച് നമ്മൾ അതിന്റെ ഇടയിൽ കൊച്ചു വെച്ച് കുറുമ്പുകള് കറങ്ങ പോലെ അങ്ങനെയൊക്കെ കാണുമല്ലോ. അതൊന്നും ഡീറ്റെയിൽ ആയിട്ട് ഞങ്ങൾ പറയുന്നില്ല, കാരണം കുഞ്ഞുങ്ങളൊക്കെ കാണുന്നത് കൊണ്ടാണ് അതൊന്നും പറയാത്തത്. ഓക്കെ, അപ്പൊ നിങ്ങള് മനസ്സിലാക്കുക ഫ്രണ്ട്സ്. അപ്പോ അപ്പൊ ഞാൻ ആദ്യം ഞാൻ പറയാം, ഞങ്ങള് അണ്ണൻ ആ പറഞ്ഞു തുടങ്ങിക്കോ. പക്ഷെ 8 വർഷം ഞങ്ങൾ സ്നേഹിച്ചതിന് ശേഷമാണ് ഞങ്ങളെ കല്യാണം നടന്നത്. ഇപ്പൊ കല്യാണം ആയിട്ട് 7 വർഷമാണ്. അപ്പൊ അതിനുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഒരേ നാടാണ്, പുനലൂരില് കാരറ എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമമാണ് ഞങ്ങളുടെ നാട്. അതിനു മുമ്പ് നീ എട്ടി പഠിക്കുന്ന
ഞാൻ പത്തും തീരാറായ സമയം, അതായത് പരീക്ഷ ഒക്കെ കഴിഞ്ഞ സമയത്ത്. അപ്പൊ ആ സമയത്താണ് അങ്ങനെ ഇത് എനിക്ക് തോന്നിയത്. ഞാൻ പറയാൻ പറഞ്ഞു, ഞാൻ എനിക്ക് ഞാൻ കുഞ്ഞി കൊച്ചിലെ തൊട്ട് ഈ ശാരദയുടെ നമ്മൾ പള്ളിയിൽ പഠിക്കുമ്പം നമ്മൾ ഏറെയും കുറഞ്ഞൊക്കെ പഠിക്കുമല്ലോ. അപ്പൊ ഞാനൊക്കെ കൊച്ചു കൊച്ചായിട്ട് പാവാടക്കിയിട്ട് വരുന്നത് അണ്ണൻ ഓർമ്മയുണ്ട്, പള്ളിയിൽ അഞ്ചിലും ആറിലും ഒക്കെ പഠിക്കുമ്പോൾ ഒരേപോലെയാണ്. പക്ഷെ സ്കൂളിൽ നമ്മൾ ഒരുമിച്ചല്ല. പക്ഷെ എനിക്ക് ശാരദയുടെ കൂടെ ഞാൻ പള്ളിയിൽ പഠിച്ചത് എനിക്ക് ഓർമ്മയില്ല. അല്ല പിന്നെ ശാരദാന്റെ ആദ്യത്തെ പ്രണയം ഞാനല്ല, വേറൊരു കച്ച. അത് പക്ഷേ അത് ഏത് ക്ലാസ് പിടിച്ചപ്പോഴാ? അത് ഞാൻ ഏഴാം ക്ലാസ്. അണ്ണ ഏഴാം ക്ലാസ്. ആ കഥ എനിക്കറിയാം, ഞാൻ പറഞ്ഞുതരാം ഫ്രണ്ട്സ്. ആ കൊച്ചിന് അണ്ണനെ ഇഷ്ടമായിരുന്നു. എന്നിട്ട് അത് എനിക്കറിയത്തില്ല. ഇത് പറയുന്നത് വെച്ചാ ഒരു കൊച്ചിനെ ഞങ്ങളുടെ വീടുകളെ അടുത്തടുത്തായിരുന്നു. ഇപ്പൊ ഞാൻ എട്ടാം ക്ലാസ്സിലും ശാരദാനം പത്താം ക്ലാസ്സിലും ആ ഒരു സമയത്ത്. അപ്പം എന്റെ ക്ലാസ്സില് ഞങ്ങള് ഒരു മൂന്നാല് പേര് നമ്മള് കാറിലൊക്കെ വരുന്ന പിള്ളേർ കൂട്ടുകാരാണ്. അപ്പൊ നമുക്ക് രാവിലെ ട്യൂഷൻ ഉണ്ട്, ട്യൂഷൻ കഴിഞ്ഞ് സ്കൂളിലോട്ട് കയറും, സ്കൂള് കഴിഞ്ഞ് ട്യൂഷന്, പിന്നെ ഒരുമിച്ച് വീട്. അപ്പൊ നമ്മൾ ഒരേ നാട്ടിലുള്ള പിള്ളേര് ഒരു ഗ്യാങ് പോലെ കൂട്ടുകാരായിട്ട് നടക്കുക. അതിലൊരു ഗ്യാങ്, അതിലൊരു കൊച്ചി ശാരദാന്റെ മാമാടെ ഒരു മോൻ, ഇവരുടെ കൂട്ടുകാരനാണ്, കൂട്ടുകാരിലെ ഒരു അണ്ണനുമായിട്ട് സ്നേഹത്തിലായിരുന്നു. അപ്പം ഇവരെല്ലാരും ഗ്യാങ് ആയിട്ട് വൈകുന്നേരം രാവിലെ നമ്മൾ ട്യൂഷൻ വിട്ട് വരുമ്പോ അവിടെ ജീപ്പ് സ്റ്റാൻഡിൽ ഇരിക്കും, തിരിച്ച് നമ്മൾ വീട്ടിലോട്ട്, ഒരു രസമായിരുന്നു, രസമായിരുന്നു. തിരിച്ച് നമ്മൾ സ്കൂൾ വിട്ട് വരുമ്പോഴും അവിടെ നിന്നുകൊണ്ട് നോക്കും. ശരിക്കും പറഞ്ഞാൽ എന്റെ ആ കൂട്ടുകാരിയെ കാണാന് ഈ അണ്ണന്റെ കൂട്ടുകാരൻ നിൽക്കുന്നതാണ്, അവരുടെ കൂടെ ഇവരെല്ലാരും നിൽക്കും. സ്കൂളിലോട്ട് കയറ്റി വിടാൻ ഉത്തരവാദിത്തം പൈസ സെക്യൂരിറ്റിമാരായിരുന്നു. നമ്മൾ കയറുന്ന ജീപ്പ് ഇവരെല്ലാരും തൂങ്ങി കയറും. അങ്ങനെ പോ അന്നൊന്നും ഞാൻ ഈ അണ്ണനെ മൈൻഡ് പോലും ചെയ്തില്ല. അപ്പൊ ഈ ആ പിന്നെ ബന്ധു എന്ന് പറയുന്ന അണ്ണൻ ശാരദാന്റെ ബന്ധുവാണ്, എന്റെയും ബന്ധുവാണ്. അപ്പൊ ആ അണ്ണനെ നോക്കുമ്പോ നമ്മൾ നോക്കി അണ്ണനെ നോക്കി ചിരിക്കും. അപ്പൊ അതാണ് ഞങ്ങളുടെ ഒരു ബന്ധത്തിന്, ശരിക്കും ഞങ്ങളുടെ കല്യാണത്തിന്റെ ആ ഒരു സമയം ആ ഒരു ബന്ധം ചിലരൊക്കെ എടുത്തിട്ടില്ല. അണ്ണൻ ബന്ധമാണ് എന്ന്. ശരിക്കും പറഞ്ഞാൽ ഞമ്മളൊരു ബന്ധമാണ്, ശരിക്കും പറഞ്ഞാൽ അനിയത്തിയാണെന്നൊക്കെ പറഞ്ഞു. അപ്പൊ അണ്ണൻ പറഞ്ഞത് എങ്ങനെ അനിയത്തി? പക്ഷെ എന്റെ ആ ബന്ധു ആ അണ്ണനാണ്, അണ്ണന്റെ ബന്ധു ആ അണ്ണനാണ്. അപ്പൊ ഞങ്ങള് നേരിട്ടൊരു ബന്ധമില്ല, ആ അണ്ണനിലൂടെ ഉള്ളൊരു ബന്ധം, അത് അപ്പൊ തന്നെ ഒരു അകന്ന ബന്ധുവാണ്. അപ്പൊ ഒരു ഇതല്ല എന്നിട്ട് അന്നിട്ട് അങ്ങനെ ഇരിക്കുവാണ്. അപ്പൊ ഞങ്ങളുടെ ക്ലാസ് അത് കഴിഞ്ഞിട്ട് അങ്ങനെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ ഇവരെല്ലാരും അങ്ങനെ കുറേ നിൽക്കും. നമ്മുടെ നാട്ടിലുള്ള അണ്ണന്മാരാണ് ഇങ്ങനെ കാണുന്നു, അടുത്തടുത്തുള്ള വീട്ടിലെ അണ്ണന്മാര് എല്ലാരും വരുന്നു. അപ്പൊ അവളെ കാണാനാണ് ഇവരൊക്കെ വരുന്നത്, അവര് തമ്മിൽ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നു. നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല, ട്യൂഷന് പോകുന്നു, സ്കൂളിൽ പോകുന്നൊക്കെ ചെയ്യുന്നു. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഞാൻ അറിയുന്നത് നമ്മുടെ വീടിനടുത്ത് ഈ അണ്ണനൊക്കെ സംസാരിച്ചുകൊണ്ടൊക്കെ കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്ന താവളത്തിലൊരു കടയുണ്ട്, ഒരു കട. ആ കട കട ഏതാന്ന് പറഞ്ഞാൽ എല്ലാവരും പെട്ടെന്ന് കത്തും, അതൊന്നും ഞാൻ പറയുന്നില്ല. അപ്പൊ ആ ഒരു കടയിലൊക്കെ ഇതുപോലെ മനസ്സിലാവും, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. കാരണം വെച്ചാല് ആ അക്ക ഞങ്ങളെ കുഴപ്പമില്ല, ഉള്ള കാര്യമാണ്, എന്നാലും നമ്മള് വേണ്ട. അപ്പം ഒരു അക്ക ഇതുപോലെ പറഞ്ഞു, എന്റെ അമ്മായോട് പറഞ്ഞു. അപ്പൊ ഒന്നും നമ്മുടെ മനസ്സിൽ തോന്നില്ല, എന്റെ അമ്മടുത്ത് പറഞ്ഞു ഇതുപോലെ സാലിയെ കാറുള്ള ഏതൊരു ചെറുക്കന് ഇഷ്ടമാണ്, അവിടെ ആ ചെറുപ്പന്മാരെല്ലാരോടെ നിന്ന് സംസാരിക്കുന്ന കേട്ടു എന്ന് പറഞ്ഞു. അപ്പൊ അമ്മ പറഞ്ഞു അതിന് ഞങ്ങൾ കാര്യങ്ങളെ കെട്ടിച്ചു കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അന്നിട്ട് നമുക്ക് ആരാണെന്ന് അറിയാൻ ഉള്ളൊരു മനസ്സിലൊരു ആഗ്രഹം കാണുമല്ലോ. അത് കഴിഞ്ഞ് പിറ്റേ ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് വൈകി. അപ്പൊ ആക്ക പറയും ചെയ്ത് ആരാണെന്ന് മനസ്സിലായില്ല, ചെറുപ്പന്മാര് സംസാരിക്കുന്ന കേട്ടേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞാൻ പിറ്റേന്ന് സ്കൂളിൽ പോയിട്ട് ഇങ്ങനെ വന്ന് നടന്ന് ജീപ്പ് ഇറങ്ങി ഇങ്ങനെ വീട്ടിലോട്ട് നടന്ന് വന്നപ്പോ അവിടെ ആ കടയിൽ ഞങ്ങളുടെ അമ്മ നിപ്പുണ്ട്. അക്കായി സംസാരിച്ചു. അപ്പൊ അമ്മ എന്നെ വിളിച്ച് സാലി ഇങ്ങ് ബാന്ന് പറഞ്ഞു. അപ്പൊ
അപ്പൊ അമ്മ വിളിച്ചപ്പോ ഞാൻ അമ്മ അടുത്ത് കയറി പോയി, എന്നിട്ട് അമ്മയുടെ കൂടെ വീട്ടിലോട്ട് പോകാൻ വേണ്ടി നിന്നു. അപ്പൊ പെട്ടെന്ന് ശാദാനാണെങ്കിൽ റോഡിൽ കൂടെ ഓടുന്നു, മെയിൻ റോഡിൽ കൂടെ ഓടി പോകുന്നു. അതിന് മുമ്പ് കഥകളുണ്ട്. അപ്പൊ ആദ്യമായിട്ട് ഇവളോട് ഇഷ്ടം തോന്നുന്ന കാരണം പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല, വലിയ സീരിയസ് ആയിട്ട് ഇത്രയും നാൾ മനസ്സിൽ കൊണ്ട് നടന്നിട്ട് എനിക്ക് ഇഷ്ടം തുറന്നു പറയണം അങ്ങനെ. അതിപ്പോ എന്റെ ഒരു കൂട്ടുകാരനും വേറൊരു കൂട്ടുകാരനും ഇവളെ കൂടെ പഠിക്കുന്ന രണ്ടുപേരായിട്ട് ലൈനായിരുന്നു. അപ്പൊ അവരെ കാണാൻ വേണ്ടി എന്നും ഇങ്ങനെ പോകും. ഇവിടെ സ്കൂള് അല്ല, സ്കൂള് 4 മണിക്ക് വിടും, അത് കഴിഞ്ഞ് ട്യൂഷനുണ്ട്, ട്യൂഷൻ ഒരു 5:30 ആകുമ്പോൾ വിടും. അപ്പൊ ഈ 5:30 കഴിഞ്ഞ് ഇവരെ എപ്പോഴും ഇവരെ ജീപ്പി തൂങ്ങി ഞങ്ങളെ വരും. അപ്പൊ ഒരു ദിവസം ഞാൻ ഇവന്റെ കൂടെ പോയതാ, എന്തോ ഒരു ആവശ്യത്തിന് സിനിമ കണ്ടാ കാണാൻ പോയതാണ്. ഉച്ചക്ക് ഉച്ചക്ക് സിനിമ കണ്ടാ കാണാൻ വേണ്ട പോയിട്ട് വന്നിട്ട് ഒരു 5:30 ആയപ്പോ സിനിമ കയറുന്നു. ആ സമയമായപ്പോ ട്യൂഷൻ വരുന്ന സമയത്ത് അന്ന് ഞങ്ങള് 2-3 പേരൊക്കെ ആയിട്ട് പോയപ്പോഴാ ഇവരെല്ലാം ഒരുമിച്ചാ പഠിക്കുന്നത്. ട്യൂഷൻ വിട്ടിട്ട് ഇവര് ഇറങ്ങി വന്ന് വന്നപ്പോ എന്തുവാ ഇവരെല്ലാം ഇങ്ങനെ ജീപ്പ് കാത്ത് ഇങ്ങനെ നിക്കും. അപ്പൊ ഞങ്ങളും ഇങ്ങനെ നിക്കും വായി നോക്കിക്കൊണ്ട്. എനിക്കന്ന് ലൈനൊന്നും ഇല്ല. അങ്ങനെ പെട്ടെന്ന് ആ ജീപ്പ് സ്റ്റാൻഡിന്റെ ഫ്രണ്ടി ഒരു റോസാപ്പൂ ഉണ്ട്, തറയിലാണ്ട് ഒരു കല്യാണം ഉണ്ട്, അവിടെ ഉണ്ട് ക്രിസ്ത്യാനി പള്ളിയിലാണ്ട് കല്യാണം ഉണ്ടായിരുന്നു. അവിടുത്തെ അവിടെ ഉണ്ട് കല്യാണം കഴിഞ്ഞ് അല്ലേ ആറിയുന്ന ഇവിടെ നാണ്ട് ഒരു പൂവാണ്ട് വീണ്. അപ്പം ഇവരെ കൂടെ ഉള്ള ഞങ്ങളുടെ നാട്ടിലുള്ള ഒരു പയ്യൻ ആ പൂവ് എടുത്തോണ്ട് ആ ജീപ്പ് സ്റ്റാൻഡിന്റെ ഇങ്ങോട്ട് വന്നു. അപ്പൊ അവന്റെ കയ്യിൽ അപ്പൊ ഞങ്ങളെ ചുമ്മാ നരച്ച് ഇങ്ങനെ കുറച്ചു നേരം ഇങ്ങനെ സംസാരിച്ചോണ്ടിരുന്നപ്പോ ആ പൂ ഞാൻ അവന്റെ മേടിച്ച് ചുമ്മാ, കാരണം എന്താ എന്റെ കൂടെ നിൽക്കുന്ന രണ്ടുപേരും നോക്കുന്നുണ്ട്. ഞാൻ വിചാരിച്ചു ചുമ്മാ തമാശക്ക് അവിടെ പറഞ്ഞതിനെ കൊണ്ടുകൊടുത്ത് ചെലപ്പോ എന്തോന്ന് അറിയത്തില്ല, ചെലപ്പോ ഈ എന്റെ തല പെട്ടെന്ന് ഞാൻ പറഞ്ഞ പൂ കൊണ്ടു കൊടുക്കാൻ. പക്ഷേ അത് എന്റെ അടുത്തോട്ട് ആ ചെറുക്കം കൊണ്ടു, ഞാൻ മൈൻഡ് ചെയ്യാൻ നിൽക്കുക, അവര് ലൈൻ അടിക്കുന്ന പിള്ളേർ സംസാരിക്കുന്നു, ഞാൻ ജീപ്പ് കത്താനും കാണാൻ നിൽക്കുന്നു. ആ ചെറുക്കൻ പൂ കൊണ്ടു വന്ന അങ്ങോട്ട് വന്നപ്പോ അവിടെ എന്റെ ആ കൂട്ടുകാരി ആ അണ്ണനും ഈ അണ്ണന്റെ ബന്ധു അണ്ണനും തമ്മിൽ ചെറിയൊരു വഴക്കായിരുന്നു. അപ്പം ആ അണ്ണ കൊടുത്തു വിട്ട പൂവാണെന്ന് കരുതി പെട്ടെന്ന് അടുത്തോട്ട് വന്നപ്പോഴേ അവള് പറയണം എനിക്ക് ആദ്യം പൂ വേണ്ടെന്ന് പറഞ്ഞാൽ അവളത് തട്ടി അങ്ങ് കളഞ്ഞു. കളഞ്ഞപ്പോഴത്തേക്കും ബെസ്റ്റ് കൂട്ടുകാരാ. പക്ഷെ ഞാൻ നമ്മള് വന്നാലും വിചാരിക്കാം ആ ചെറുക്കാ കൊച്ചിന് പൂ കൊണ്ടുപോകും, അവള് തട്ടി കളഞ്ഞു. പക്ഷെ ആ ചെറുക്കന് പറയാനും ഉള്ള സമയം അവള് കൊടുത്തതുമില്ല. അപ്പൊ അറിഞ്ഞിട്ടില്ല, എന്റെ കയ്യിൽ അത് എത്തിയതുമില്ല, എനിക്കത് അന്ന് കിട്ടാന്നുള്ള കാര്യം അറിഞ്ഞില്ല. അത് അവിടെ റോഡ് പകുതി എത്തിയപ്പോഴേ പൂ കളഞ്ഞു തെറിച്ചു പോയി. അത് അവിടെ അങ്ങ് സ്റ്റോപ്പായി, ജീപ്പ് വന്ന് ഞാൻ കയറി പോയി, എല്ലാം കഴിഞ്ഞു. പിറ്റേ ദിവസം രാവിലെ അവര് പോകുന്നു, അവര് ലൈനെ സംസാരിക്കുന്നു, നമ്മളെ ഇങ്ങനെ ഉണ്ടാവുന്നു, ട്യൂഷന് പോകുന്നു, സ്കൂളിൽ പോകുന്നു, വരുന്നു. അപ്പം നമ്മള് മൈൻഡ് ചെയ്യുന്നില്ല. എന്നിട്ട് ഈ പിന്നെ അവിടെ ഒരു ഇഷ്ടം തോന്നി, അങ്ങനെ പിന്നെ കണ്ണുകൊണ്ട് നോട്ടമായി. അന്നൊരു എനിക്കറിയുന്നില്ല ഇങ്ങനെ ഒരാള് എന്തെങ്കിലും സദ്യത്തിൽ പൂ എത്തിയിട്ടില്ല, അറിഞ്ഞിട്ടില്ല. അപ്പോ ഞാൻ സ്കൂളിൽ നിന്നപ്പോ ആ ഈ അണ്ണ പൂ എടുത്തുവിട്ട പയ്യൻ കുറേ ദിവസങ്ങൾക്ക് ശേഷം ഈ അണ്ണ പിന്നെ പറഞ്ഞു വിട്ട് ഒന്ന് പോയി പറാന്ന് കേട്ടോ. അപ്പൊ പൂ എടുത്തുവിട്ട ചെറുക്കൻ കുറേ ഒരൊന്നൊന്നര ആഴ്ചയ്ക്ക് ശേഷം ഞങ്ങളുടെ നമ്മുടെ നാട്ടിൽ തന്നെ ഉള്ള 10-ാം ക്ലാസ്സിൽ 9-ൽ പഠിക്കുവാ ഞങ്ങളെല്ലാരും അങ്ങനെ അപ്പുറത്തെ ക്ലാസ്സിൽ. അപ്പൊ അവൻ ഇപ്പുറത്തെ ക്ലാസ്സിൽ വന്നിട്ട് എന്റെ ആ പൂ തട്ടിക്കളഞ്ഞ കൂട്ടുകാരിയോട് പറഞ്ഞു നിനക്ക് ആ അണ്ണൻ തന്ന പൂവല്ല നീ തട്ടിക്കളഞ്ഞ, ഞാൻ അത് വേറൊരാൾക്ക് കൊണ്ടുവന്നെയാണ്. അപ്പൊ ആർക്കാ കൊണ്ടുവന്നേന്ന് ചോദിച്ചപ്പോ സാലിയായി ഒരാൾ തന്നു വിട്ടാന്ന് പറഞ്ഞു. അപ്പൊ പെട്ടെന്ന് ജീനു, അപ്പൊ നമുക്ക് ഇതൊന്നും ഇല്ലല്ലോ, ഓ പേര് വന്നറിയാതെ സോറി. അപ്പൊ പെട്ടെന്ന് അവളെ ഓടി അകത്തോട്ട് വന്നിട്ടുണ്ട് സാലി നിനക്ക് പൂ കൊടുത്തു വിട്ടതാ, അത് ഞാൻ തട്ടിക്കളഞ്ഞു. അപ്പൊ ഞാൻ ആരൊക്കെ ഇത് പൂ, അപ്പൊ പറഞ്ഞ ജീപ്പ് സ്റ്റാൻഡിൽ വെച്ച് പൂ കൊണ്ടുവന്ന് ഞാൻ വിചാരിച്ച എന്റെ ആ അണ്ണൻ കൊടുത്തുവിട്ടാൽ നമ്മളെ തട്ടിക്കളഞ്ഞു എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ആര്യം എന്ന് പറഞ്ഞു. അപ്പൊ ആ ചെറുക്കനോട് ഞാൻ ചോദിച്ചു അത് ആരാന്ന് ചോദിച്ചപ്പോ പറഞ്ഞു അത് പേര് പറയാൻ പറ്റത്തില്ല, അത് നീ കണ്ടുപിടിച്ചോ, പേരൊന്നും പറയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ നടക്കും ആരായിരിക്കും എന്നിങ്ങനെ. അന്ന് വൈകിട്ടാണ് ഞാൻ
സ്കൂളിൽ ട്യൂഷന് പോയിട്ട് ജി പി സ്റ്റാൻഡിൽ വന്ന് ഇറങ്ങി വീട്ടിലോട് നടക്കാൻ പോയപ്പോ അമ്മ കടയിൽ നിന്നോണ്ട് വിളിച്ചു. അമ്മ അവിടെ അടുത്ത് കടയിൽ നിൽക്കുക. അപ്പൊ ഞാൻ ഓടി അമ്മ അടുത്തോട്ട് കയറി. അമ്മ ഞാൻ അമ്മ എന്റെ തുണി വാങ്ങാൻ കയറിയതാ. അപ്പൊ എല്ലാം കണ്ണുണ്ട്. അപ്പൊ ഞാൻ പിന്നെ അമ്മയുടെ കൂടെ പോകാൻ വേണ്ടി ഞാൻ ബാഗൊക്കെ ഇങ്ങനെ ഇട്ട് അമ്മയുടെ കൂടെ വീട്ടിലോട്ട് പോകാൻ വേണ്ടി നിൽക്കുക. അപ്പം ഷാജാനാണെങ്കില് റോഡിൽ കൂടെ ഓടുവാണ്, മെയിൻ റോഡിൽ കൂടെ ഓടി വരുന്നത്. അപ്പൊ അണ്ണനെ പിടിക്കാൻ അണ്ണന്റെ വെളിത്താളെ ജിത്തു അണ്ണൻ എന്ന് പറയാം, അണ്ണൻ പുറകെ ഷാജാനെ പിടിക്കാൻ ഓടുക. അപ്പൊ നമ്മളിങ്ങനെ നോക്കും, ഓടുന്നു സ്പീഡ് ഓടുന്നു വണ്ടി വരുന്ന റോഡ് പുറകെ ഒരാൾ ഓടുന്നു. അപ്പൊ ഷാജാനൻ മെയിൻ റോഡിൽ കൂടെ ഓടുക എന്നെ നോക്കിക്കൊണ്ട്. ഞാൻ കടയിൽ നിൽക്കാൻ എന്നെ നോക്കിക്കൊണ്ട് ഓടുന്നു. അന്നേരം മനസ്സിൽ ഒരു ചെറിയ സ്പാർക്ക് വീണ്, ഈ വണ്ടി വരുന്ന റോഡിൽ കൂടി ഈ മനുഷ്യ ഓടുന്നു, എന്നെ എന്തിനാ നോക്കുന്നത്. അപ്പൊ ഒരു സംശയം തോന്നി, ഇതായിരിക്കുമോ അവരൊക്കെ പറഞ്ഞ ആ അക്ക പറഞ്ഞതും ആ ചെറുക്കം പറഞ്ഞ ആളും ഇതായിരിക്കുമോ എന്നൊരു ചെറിയൊരു മൈൻഡ് ഉണ്ട്. പിന്നെ ബസ്സിനകത്ത് അല്ല, അത് കഴിഞ്ഞിട്ട് പിന്നെ ഉണ്ട്, പിന്നെ ഈ നമ്മളത് ഉറപ്പിക്കണമല്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറേ ദിവസങ്ങളിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്നുവെച്ചാ ആ മറ്റേ പിള്ളേര് ലൈൻ അടിക്കും. സത്യം പറഞ്ഞാൽ ഇപ്പൊ അവര് കൊറേ മൂന്നാലഞ്ചാറ് വർഷം ലൈൻ അടിച്ചിട്ട് അവരൊക്കെ ബ്രേക്കപ്പ് ആയി പോയി, അവര് വേറെ കല്യാണം കഴിച്ച് കുഞ്ഞായി, ആ അണ്ണൻ വേറെ കല്യാണം കഴിച്ച് കുഞ്ഞൊക്കെ ആയി. അപ്പം ആ നമ്മള് അവര് രാവിലെ ആ അണ്ണന്മാര് വന്ന് അവളെയൊക്കെ കാണാൻ നിൽക്കുമ്പോൾ ഷാജാനൻ വന്ന് നിൽക്കും, ഞാൻ നമ്മളെ നോക്കും, അങ്ങനെ ചെയ്യും. പക്ഷെ നമ്മൾ മൈൻഡ് ചെയ്തില്ല, അത് അങ്ങനെ കുറേ നാൾ പോയി. പിന്നെ ഒരു ദിവസം ഇവര് സന്ധ്യയ്ക്ക് എവിടെയോ ക്രിക്കറ്റ് ഒക്കെ കളിച്ചിട്ട് എല്ലാവരും കൂടെ ഞങ്ങളുടെ വീട്ടിൽ കയറി വെള്ളം കുടിക്കാൻ, വെള്ളം കുടിക്കാൻ കയറുമ്പോൾ ഞാൻ ഇരുന്ന് പഠിക്കുമായിരുന്നു. അപ്പൊ ഞാൻ ഞങ്ങളുടെ വീടിന്റെ റൂമിൽ ഇരുന്ന് പഠിച്ചവരൊന്നും വന്നപ്പോൾ ഞാൻ വെളിയാകില്ല, പക്ഷെ കഥ ഓർമ്മിടുക. അപ്പൊ ഈ ഷാജാനെ ഞങ്ങളുടെ ഹാളിലെ ബാത്റൂമിന്റെ വലിയ കണ്ണാടിയ അവിടെ നിന്ന് കൊറേ നേരം തല ചെയ്യുക കേട്ടോ. അപ്പൊ ഞാൻ റൂമിൽ കട്ടിലിൽ നിന്ന് നോക്കുമ്പോ ആണെ തിരിഞ്ഞു നിന്ന് തല ചെയ്യുന്നു. അന്ന് വെച്ചാൽ തല ജീവരോട് ജീവരി ഒരു മനുഷ്യൻ തല ചെയ്യുന്നതിന് വലുതില്ലേന്ന് ഞാൻ ചിന്തിച്ച്. പിന്നെ ഇവരെല്ലാരും വീട്ടിൽ നിന്ന് വെള്ളമൊക്കെ കുടിച്ചിട്ട് പോയി കഴിഞ്ഞ ഒരു സംശയം. അപ്പൊ ഞാൻ റൂമിൽ നിന്ന് ഇറങ്ങി വന്ന് ആ കണ്ണാടി ഇങ്ങനെ നോക്കിയപ്പോ എന്തുവാ ആ കണ്ണാടിക്ക് അത് ഞാൻ കടലിൽ ഇരിക്കുന്ന കാണാം, അത് നോക്കിക്കൊണ്ട് നിൽക്കുവായിരുന്നു. ചുമ്മാ കാണാനൊക്കെ വരും, പക്ഷെ ഞാൻ അന്ന് മൈൻഡ് ചെയ്തിരുന്നില്ലായിരുന്നു. പിന്നെ കൊറേ നാളങ്ങനെ കണ്ടും ഒക്കെ പോയി. പക്ഷെ ഞാൻ ഇഷ്ടമാണെന്ന് പറയോ എന്നോട് ഈ അണ്ണ നേരിട്ടും ചോദിച്ചിട്ടില്ല. ഷാജാനെ നേരിട്ട് ചോദിച്ചില്ല, മറ്റുള്ള പിള്ളേരെ കൊണ്ട് ചോദിപ്പിക്കും. അപ്പൊ ഞാൻ പറയും അവരവര് നേരിട്ട് വന്ന് സംസാരിക്കണം, അല്ലാതെ ഇങ്ങനെയല്ല സംസാരിച്ച് വിടേണ്ടതൊക്കെ ഞാൻ ദേഷ്യത്തിൽ പറയാറുണ്ട് പിള്ളേരത്തൊക്കെ പറയാം. അങ്ങനെ കുറേ നാളങ്ങനെ പോയി. അല്ല ഞാൻ ഇനി കൂടുതൽ വിശദീകരിക്കാത്തേ, നീ പറയുമ്പോൾ രസമുണ്ട് കഥ കേട്ടോ. അപ്പൊ അങ്ങനെ കുറേ നാളിങ്ങനെ പോയതിന് ശേഷം പിന്നെന്തായിരുന്നു പിന്നെ എല്ലാരും അറിഞ്ഞു, ഈ അണ്ണ എല്ലാരോടും പറഞ്ഞു എനിക്ക് ഇഷ്ടമാണ് ഇഷ്ടമാണ്. അപ്പൊ ഞാൻ ഒരുപാട് ഞങ്ങളുടെ ബന്ധു അണ്ണനൊക്കെ പറഞ്ഞു ഇതുപോലെ അണ്ണന് ഇഷ്ടമാന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ഇഷ്ടമുള്ള ആള് നേരിട്ട് വന്ന് പറയണം, അല്ലാതെ എനിക്കിങ്ങനെ എല്ലാരോടും മറുപടി പറയാനും സംസാരിക്കാനും നിൽക്കാൻ പറ്റത്തില്ല ഞാൻ ദേഷ്യത്തിൽ പറഞ്ഞു. ഈ അണ്ണന് വാശിയേ ഈ ഷാജാനെ അങ്ങനെ സ്പോർട്സ് ദിവസം വന്നു. ഞങ്ങള് പുനലൂരും, പക്ഷെ ഷാജാന എന്ത് ചെയ്യും രാവിലെ പക്ഷെ അണ്ണൻ കൊമേഴ്സ് ആയിരുന്നു. അപ്പം അണ്ണന് പത്തനാപുരമാണ്. നമ്മള് പുനലൂന്ന് കാര്യറ പുനലൂന്ന് 4 കിലോമീറ്ററും കാര്യറയിൽ നിന്ന് പത്തനാപുരത്തോട്ടാണ് അല്ല കാറിൽ നിന്ന് പത്തനാപുരം അത് പുനലൂന്ന് പത്തനാപുരം. സാധാരണ എല്ലാരും കാര്യറിൽ നിന്ന് പത്തനാപുരത്തോട്ടും കാറിൽ നിന്ന് കുണ്ടൂരോട്ടുമാണ് പോകുന്നത്. സാധാരണ എങ്ങനെയാന്ന് വെച്ചാൽ രാവിലെ എന്നെ കാണാൻ വേണ്ടി കാര്യറിൽ നിന്ന് പുനലൂ വന്നിട്ട് ഞാൻ ട്യൂഷൻ കഴിഞ്ഞ് വരുന്നത് സ്കൂളിൽ കയറിയിട്ട് പുനലൂന്ന് കറങ്ങി പത്തനാപുരം സ്കൂളിൽ എന്നിട്ട് പുനലൂ പിന്നെയും പത്തനാപുരത്ത് നിന്ന് കറങ്ങി വൈകുന്നേരം പുനലൂ വന്നിട്ട് എന്റെ കൂടെ ജീപ്പിൽ കയറി കാര്യാലയം വരും. അങ്ങനെ അപ്പം കൊറേ ഞാൻ അന്നൊന്നും ഇഷ്ടമൊന്നും പറഞ്ഞിട്ടില്ല. അപ്പം ഞാൻ ഇങ്ങനെ ജീപ്പിലൊക്കെ കയറാൻ പോകുമ്പോ ചെറുക്കന്മാരൊക്കെ കമന്റ് അടിക്കും, വല്ല ആവശ്യം ഉണ്ടോ താ ഷാജാനെ ഇത്രയും പൈസ ചിലവാക്കി ഇങ്ങനെ കറങ്ങി വരേണ്ടത്, നിനക്ക് വേറെ ജോലി ഒന്നും ഇല്ലയോ എന്നൊക്കെ പറയും.
ഡെയിലി ഡ്യൂട്ടി ഉണ്ട് അവർക്ക്, എനിക്ക് കൂടെ രസമായി. പിന്നെ കൊല്ലം ജില്ലയിലെ മൊത്തവും സ്പോർട്സ് ഞങ്ങളുടെ സ്കൂളിൽ വന്നു. അതുവരെ ഞാൻ പറഞ്ഞിട്ടില്ല, എല്ലാ ആൾക്കാരും അപ്പ ചെക്കന്മാരും പിള്ളാരും അണ്ണന്മാരൊക്കെ എന്നോട് പറയാനാണ് ഭയങ്കര ഇഷ്ടവാ, അവന് ഭയങ്കര ഇഷ്ടമായി, അവന് ഭയങ്കര ഇഷ്ടവാ സാലിയ ഒന്ന് പറ. അപ്പോഴൊന്നും എനിക്ക് ഭയങ്കര ദേഷ്യമാണ്, ഞാൻ പറയില്ല ഞാൻ വീട്ടിൽ പറഞ്ഞു കൊടുക്കും അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ കുറേ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ എടുക്കുന്നില്ല. അപ്പം ഞാൻ ഇങ്ങനെ പറഞ്ഞു, ആണുങ്ങളാണെങ്കിൽ സംസാരിക്കുമ്പോൾ നമ്മൾ നേരിട്ട് എന്തും തുറന്നു പറയണം, അല്ലാതെ ഇങ്ങനെ ഓരോരുത്തർ പറഞ്ഞു വിടാനല്ല ചെയ്യേണ്ടത്. ഞാൻ ഞങ്ങളുടെ ഒരു അണ്ണൻ എടുത്ത് ദേഷ്യത്തിൽ പറഞ്ഞപ്പോൾ ഈ അണ്ണനോട് പറഞ്ഞു. അപ്പൊ ഷാനാണ് ഭാഷയായി. അപ്പൊ കൊല്ലം ജില്ലയിലെ മൊത്തം സ്പോർട്സ് ഞങ്ങളുടെ സ്കൂളിൽ വെച്ചായിരുന്നു. സെങ്കരേറ്റില്ല ഞങ്ങൾ പഠിച്ചത്. അപ്പം വെളിയിലുള്ള പിള്ളേർക്ക് സ്കൂളിനകത്ത് കയറാൻ പോകുന്നില്ല, അണ്ണൻ വേറെ യൂണിഫോം ആണല്ലോ. അപ്പം ഇവർക്കൊക്കെ ഗ്രൗണ്ടിൽ ഇരിക്കാം, സ്കൂളിൽ കയറാൻ പോകുന്നില്ല. അപ്പം ഞങ്ങൾക്ക് രാവിലെ ട്യൂഷൻ കഴിഞ്ഞിട്ട് ഞങ്ങൾ സ്പോർട്സ് ആണെങ്കിലും സ്കൂളിൽ ക്ലാസ്സിൽ വന്നിരുന്ന് ചുമ്മാ പഠിച്ചുകൊണ്ടിരിക്കും പെൺപിള്ളേർ. ആ പിള്ളേരൊക്കെ ഗ്രൗണ്ടിൽ പോകും, പിന്നെ വൈകുന്നേരം ട്യൂഷൻ ഉണ്ട്, അത് കഴിഞ്ഞേ നമുക്ക് പിന്നെ വീട്ടിൽ പോകാൻ പറ്റുമല്ലോ. അങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പം ഒരു ദിവസം ബാക്കി പറയും, ഒരു ദിവസം സ്പോർട്സ് ഡേ അന്ന് ഞാൻ ചിലപ്പോ എന്റെ കൂട്ടർ ഒരു വയസ്സിന് ഇളയ പിള്ളേരൊക്കെ അവിടെ തന്നെ പത്തി പഠിക്കുന്ന പിള്ളേരും ഉണ്ടായിരുന്നു. പിന്നെ അവന്മാര് ധൈര്യത്തോടെയാണ്, അവന്മാര് കൂടെയാണ് ഞാൻ ക്ലാസ്സിൽ കയറി വരുന്നത്. മൂന്നാമത്തെ പത്തല്ല ഒമ്പത്, ഈ ഒമ്പതിൽ പഠിക്കുക. അപ്പൊ എട്ടാം ക്ലാസ് ലാസ്റ്റ് തൊട്ട് ഒമ്പതാം ക്ലാസ് ഒരു പകുതി ലാസ്റ്റോളം വരെയും ഞാൻ പറഞ്ഞിട്ടില്ല, ഒരു വർഷത്തോളം. ഒമ്പത് ലാസ്റ്റ് അവർ ആയപ്പോഴാണ് നമുക്ക് ഈ സ്പോർട്സ് വരുന്നത്. അപ്പൊ ഞങ്ങൾ തമ്മിൽ രണ്ട് വയസ്സിന് വ്യത്യാസമാണ്. ഞാൻ ഒമ്പതിൽ പഠിക്കുമ്പോ അണ്ണൻ പ്ലസ് വണ്ണിനാണ്. അപ്പോഴാണ് ഷാനാണ് വേറെ സ്കൂളിൽ പോയി. അങ്ങനെ ലാസ്റ്റ് ആ സ്പോർട്സ് ഡേക്ക് അണ്ണൻ ക്ലാസ്സിൽ കയറി വന്നു. അപ്പൊ എന്റെ കൂട്ടുകാരൊക്കെ ഇങ്ങനെ എനിക്ക് ഭയങ്കര പേടിയാണ്. അന്ന് ഞാൻ ഒരു അഞ്ച് ഫൈവ് സ്റ്റാർ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഭയങ്കര ഇഷ്ടമാണ് ഫൈവ് സ്റ്റാർ. അത് ആരോ അതിന്റെ അടുത്ത് പറഞ്ഞു, അവർക്ക് ഭയങ്കര ഏറ്റവും ഇഷ്ടപ്പെട്ട മുട്ടായി ഫൈവ് സ്റ്റാറാ. ഇവര് ക്ലാസ്സിലുള്ള അല്ലേ, ഇവര് എപ്പോഴും തീറ്റിയ. അങ്ങനെ അർച്ചനയിന്ന് അഞ്ച് ഫൈവ് സ്റ്റാർ പഠിച്ചോണ്ട് ഞാൻ അങ്ങനെ എനിക്ക് ഇഷ്ടമാണ്, എനിക്ക് നിന്നെ ഇഷ്ടമാ സാറിയാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ തന്നെ ഇങ്ങനെ കൈ കെട്ടി പറഞ്ഞു, ഞാൻ പറഞ്ഞു എനിക്ക് ഇഷ്ടമല്ല. അത് എങ്ങനെയാണെന്നറിയുമോ, ഈ കൂട്ടുകാരി പിള്ളേർ ഈ ആ പിന്നെ ഷാരൂഖ് ഖാൻ ഇല്ലേ അങ്ങനെ പറയാ, ഈ കൂട്ടുകാരി പിള്ളേരൊക്കെ ഒന്ന് വെപ്രാണോ സാദിയ, നീ പറഞ്ഞാലേ പോകും ഇറങ്ങി പോകും പെട്ടെന്ന് ശബ്ദം എക്കോ മൂന്നാമത്തെ നില കേൾക്കായിരുന്നു.
അത്രക്ക് വലിച്ച് മര്യാദയില്ലാത്ത അടിയായിരുന്നു. ചൂരല് വെച്ച് നമ്മളെ പഠിച്ച സ്കൂളല്ലേ, ഒന്ന് കേറി പോയി തൊട്ട് പത്ത് വരെ ആ സ്കൂളിലാ പഠിച്ചത്. പക്ഷെ അന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, കാരണം സ്കൂളിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാലും വേറെ വിദ്യാർത്ഥിയാണ് അവിടെ, അവരുടെ ഒരു പെൺകുട്ടികളൊക്കെ ഉള്ളതാണ്. അപ്പൊ സ്കൂളിൽ ക്യാമ്പസിൽ കേറാൻ പാടില്ല, വേറെ സ്കൂളിൽ നിന്ന് കേറി അടിച്ചു. അടിയുടെ ശബ്ദം കേട്ട് ഭയങ്കര അടി ശബ്ദം. അപ്പൊ എന്റെ കൂട്ടുകാരൊക്കെ പറയൂ, നീ അങ്ങനെ അങ്ങ് പോവാൻ പറഞ്ഞില്ലെങ്കിൽ ആ ചെറുക്കം പോയേനെ, നീ ഒന്നും മിണ്ടാതെ അത്രയും നേരം ദേഷ്യപ്പെട്ട് നിന്നോണ്ടല്ലേ അവിടെ നിന്നത്, അതുകൊണ്ടല്ലയോ അടി കിട്ടിയത്, യു എന്തൊരു അടിയാ കിട്ടിയത്, യു കഷ്ടം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞ അടി കിട്ടിയത് നന്നായി പോയി കാണുമോ കേട്ടോ. പക്ഷെ പോയില്ല, മൂന്നാമത്തെ നിലയിൽ നിന്ന് നോക്കിയപ്പോ താഴെ ഇരിക്കുന്നു, അവിടെ താഴെ മതിലിന്റെ അവിടെ കാലിനവിടെ കാലൊക്കെ ഇട്ടിട്ട്, കാരണം മൂടനക്കാൻ പറ്റുന്നില്ല, അത്രമാത്രം അടി കിട്ടി. എന്നിട്ട് പോയില്ല അവിടെ ഇരുന്ന്. എന്നിട്ട് വൈകുന്നേരം ഞങ്ങൾ ട്യൂഷൻ വിട്ട് പോയി, തിരിച്ച് ഞാൻ കാലറ ജീപ്പിൽ പോകുന്നവരെ അവിടെ ഇരുന്നു. പിന്നെ എൻ്റെ കൂടെ ജീപ്പിലാണ് വന്നത്, അത്ര അടി കിട്ടിയിട്ടു. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ പറഞ്ഞേ, അത് കഴിഞ്ഞ് കുറേ നാൾ അങ്ങനെയൊക്കെ പോയി. എന്നെ ഞങ്ങൾ വീട്ടിൽ വീട്ടങ്ങോട്ട് നടന്ന് കൊണ്ടുവരും. ഇഷ്ടമാണെന്ന് പറഞ്ഞില്ല, സാധാരണ ചുമ്മാതാ ഈ അണ്ണന്റെ കയത്തില് ഒരു, അപ്പൊ നമുക്കൊരു സിമ്പതി വന്നല്ലോ, അത്രയും അടി കിട്ടി. പിന്നെ അതെല്ലാം ഒരു വർഷത്തോളം കുറേ നടന്നു. അപ്പം ഒരു ചുമ്മാതാ ഒരു ഈ ഷാനന്റെ കയ്യിലൊരു സച്ചിൻ ജയന്റെ മാല കേട്ടോ, വെള്ളി സച്ചിൻ ജയന്റെ മാല കേട്ടോ, ഒരുമാതിരി റൗഡി പിള്ളാരുടെ ഒക്കെ കൂട്ട്. അപ്പൊ നമ്മള് കുറെ നാൾ എന്നും ഈ എന്നെ കാണാന് കാര്യറേന്ന് കാറെ കൊണ്ടുവരും, കൊണ്ടുവന്ന് പത്തനാവരും. അപ്പൊ ഈ ചെറുക്കന്മാരെല്ലെങ്കിലും പറയും, ഇതിന് ഈ ഇത്തരം വണ്ടിക്കൂലി ഇവർക്ക് ഇങ്ങനെ കറങ്ങി പോകേണ്ട ആവശ്യമുണ്ട് അങ്ങനെ ഇങ്ങനെ. അത് കഴിഞ്ഞിട്ട് ഞാന് ജീപ്പിൽ കയറാൻ പോകുന്ന സമയത്ത് ഈ നമ്മുടെ കൂടെ ഉള്ള കാറിൽ തന്നെ ഉള്ള ചെറുക്കന്മാരൊക്കെ സാലിയ ഒത്തർക്കങ്ങ് വെയിറ്റ് ഇടാൻ എന്തുവാ, ചുമ്മാ ഇങ്ങനെ വെയിറ്റ് എടുക്കാതെ അങ്ങ് പറ ഇഷ്ടമാണെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞ എനിക്ക് ആ അങ്ങനെ എടുക്കാനുള്ള ശേഷിയൊന്നും ഇല്ലെന്നൊക്കെ ദേഷ്യത്തിൽ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കുറെ കഴിഞ്ഞിട്ട് കുറെ നാൾ അങ്ങനെ ഇങ്ങനെ പോയി. അപ്പൊ നമുക്കൊരു സിമ്പതി ഇങ്ങനെ വന്നു. അപ്പൊ ഞാൻ ഒരു സി അണ്ണനെ വെള്ളിയുടെ മാല ഇങ്ങനെ ഇട്ടേക്കുവാ. അപ്പൊ ഒരൊക്കെ നമ്മുടെ ജീപ്പിൽ തന്നെ തൂങ്ങി നിന്ന് ഇങ്ങനെ പോവും. ഒരു സി ശാന്തണ്ണ എന്റെ അടുത്ത് ഒരു ഡയലോഗ് ചോദിച്ചു, എന്താ സത്യം പറഞ്ഞ ഞാൻ പള്ളി ഞാൻ ഇവിടെ ഒരുമിച്ച പഠിച്ചു. ഞങ്ങളൊക്കെ കൊച്ചു പിള്ളേരായിട്ട് പിന്നെ ഫ്രണ്ട്സ് ഞാൻ പറയാം, ഈ ശാന്തണ്ണ എടുത്ത് വന്ന് ഇത്രയും നാളിങ്ങനെ വന്ന് നിൽക്കുകയും നമ്മളെ ട്യൂഷൻ കൊണ്ടാക്കിയിട്ട് ആ സ്കൂളിൽ പോകുന്നത്, ഇറങ്ങി വന്ന് നിൽക്കും ആ സമയം നിൽക്കും, ഒരുമിച്ച് വീട്ടിൽ വരുന്നു വണ്ടിയിൽ അതേ വണ്ടിയിൽ. അപ്പം ഞാൻ മൈൻഡ് ചെയ്തപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് റോഡിലൊക്കെ ഓരോ പട്ടിയൊക്കെ കിടക്കുമ്പോൾ നോക്കുന്നതാണല്ലോ നമ്മൾ നിന്ന് എന്താ ഒന്ന് നോക്കിയാലോ, നീ എന്നെ എൻ്റെ അടുത്തൊരു ഡയലോഗ് പറഞ്ഞു. അത് കഴിഞ്ഞ് കുറേ നാളിങ്ങനെ കഴിഞ്ഞ ഒരു വിഷമാണ്, ഞാൻ ഇങ്ങനെ മൈൻഡ് ചെയ്തില്ലല്ലോ, ഇങ്ങനെ ഒന്നും നോക്കത്തില്ലല്ലോ. അത് കഴിഞ്ഞപ്പോ അങ്ങനെ നമുക്ക് ചെറിയ ചെറിയ ഒരു ഇത് വന്നു. അപ്പൊ ഈ അണ്ണൻ ഒരു വെള്ളി മാല ഇട്ട്, അപ്പൊ ഞാൻ അണ്ണൻ്റെ അടുത്ത് സർക്കാർ ഈ അണ്ണൻ ഇച്ചിരി മുടി ഇങ്ങനെ വളർത്തി വെച്ചിരുന്നു. അപ്പൊ ഞാൻ എപ്പോഴും മുടിയും ജീവിച്ച ആ അഹങ്കാരം കൊണ്ട് ഇപ്പം മുടിയില്ലാതെ. അത് കഴിഞ്ഞിട്ട് ഞാനാണെ കുറെ നാളിങ്ങനെ പോയി കഴിയുമ്പോ ആ വെള്ളി മാലയിൽ ഇട്ടി. അത് കഴിഞ്ഞിട്ട് ഈ ഞാൻ ജീപ്പില് നമ്മളിങ്ങനെ പോവാ നേരം ബാക്കി സീറ്റ് ഇരുന്ന ആൾക്കാരെല്ലാരും പിള്ളേരൊക്കെ ഓരോ കാറിനൊക്കെ മുമ്പൊക്കെ ഇറങ്ങി, പിന്നെ ബാക്കില് ജീപ്പിന്റെ ബാക്കില് ഞാൻ മാത്രമേ ഉള്ളൂ. ഫ്രണ്ടിൽ മൂന്നാല് ആൾക്കാരുണ്ട്, ജീപ്പ് ഓടിക്കുന്ന അങ്ങനെ തൂങ്ങി നിൽക്കുന്ന രണ്ടെണ്ണന്മാരും ശാദാണ്. അപ്പൊ ശാദാണ് കേറിയിരുന്നു സീറ്റിൽ, കേറിയിരുന്നപ്പോ എന്റെ ടോപ്പിനകത്താ കേറിയിരുന്നത്, എന്റെ ടോപ്പ് ഇങ്ങനെ കേറിയിരുന്നു. ഞാൻ പറഞ്ഞ എന്റെ ടോപ്പിന് എന്നെ ഇങ്ങനെ പറഞ്ഞു. അപ്പം അന്ന് ഈ അണ്ണൻ ഇപ്പോഴും പറഞ്ഞിട്ടില്ല, അങ്ങനെ പറഞ്ഞില്ല. അന്നാണ് എന്റെ പാട്ട് പാടി, നിന്നെ എനിക്കിഷ്ടമാണ് സാലിഹ പാട്ട് പാടി. അതൊക്കെ കഴിഞ്ഞ് കുറെ നാള് കഴിഞ്ഞിട്ട് ഞാൻ ആ ശാദാന്റെ അടുത്ത് ഇഷ്ടമാണെന്ന് നേരിട്ട് പറയുന്നില്ല, ശാദാന്റെ അടുത്ത് പറഞ്ഞു ആ മാല ഊരിക്കളയാൻ പറഞ്ഞു. ആ മാല ഊരിക്കളയാൻ പറഞ്ഞു അണ്ണൻ ജീപ്പ്.
അപ്പൊ ഞാൻ പറഞ്ഞു ആ മാല ഇങ്ങനെ ഊരി കളാണ് പെതുക്കെ പറഞ്ഞു. അപ്പൊ ഷാനന ഇങ്ങനെ ചിരിച്ചു ചിരിച്ചിട്ട് അപ്പൊ തന്നെ ആ മാല ഒരു വയലിലോട്ടങ്ങാണ് ജീപ്പി ജീപ്പ് പോക്കൊണ്ടിരിക്കാം. അന്ന് അന്നന്നെ തുടക്കം ആ സർക്കാർ അന്നേരമാണ് തുടക്കം. അന്നെ ജീപ്പിന് മാല ഊരി കളഞ്ഞു പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മള് കാരണം നമുക്ക് ഫോണൊന്നുമില്ല. നമ്മള് പോകുന്ന സമയം നമ്മൾ സ്കൂളിൽ വരുന്ന സമയം ഇതാണ്, അല്ലെങ്കിൽ ജീപ്പ് കാറിന്റെ ജീപ്പ് കയറാൻ വരുന്ന സമയം ഇതാണ്. ആ സമയത്ത് തന്നെ ഓരി പോയി കുളിച്ചൊഴുകി ചട്ടക്കെട്ടുണ്ട് ഓടി വരുന്നു ഇങ്ങനെ നിൽക്കാൻ ബാഗ് കേട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് അതിന്റെ ഇടയിലൊരു ബ്രേക്കപ്പ് ഉണ്ട് കേട്ടോ. അത് പറഞ്ഞേ പത്താം ക്ലാസ്സിലായി നമ്മള് കണ്ണും കണ്ടും ഒക്കെ ഇങ്ങനെ കണ്ണും അങ്ങനെ നമ്മൾ പത്താം ക്ലാസ്സിലായി സാധാരണ പ്ലസ് ടുവിനായി. അപ്പം കണ്ണുകൊണ്ട് നമ്മള് രാവിലെ പോകുന്നു, രാവിലെ ഒരുമിച്ച് കാറിൽ നിന്ന് പൊല്ലു പോകുന്നു, പൊല്ലു എന്ന് ഞാൻ ട്യൂഷന് കയറുന്നു, തിരിച്ചു വരുന്നവരെ അവിടെ നിൽക്കുന്നു, പിന്നെ സ്കൂളിൽ പോകുന്നു, തിരിച്ചു വരുന്നവരെ തിരിച്ച് അങ്ങനെ സ്കൂളിൽ പോയിട്ട് പെട്ടെന്ന് വരും. അങ്ങനെ കുറെ നാൾ ഇങ്ങനെ പോയി. അതിന്റെ ഇടയിൽ നമ്മള് ജീപ്പിന്റെ ജീപ്പിൽ ഞാനിങ്ങനെ അറ്റത്തിരിക്കുമ്പോ ചായാണ് ഇങ്ങനെ തൂങ്ങി നിൽക്കുമ്പോ എന്തെങ്കിലും ഒക്കെ ചെറിയ രീതി സംസാരിക്കും, അത്രയൊക്കെ ഉള്ളു. അങ്ങനെ ഫോൺ വിളി അങ്ങനത്തെ വൈകിട്ട് കാണും അത്രേ ഉള്ളു. ചിലപ്പോ ഒരു വിങ്ങന പക്ഷെ ഞങ്ങള് തമ്മിൽ ഒരുപാട് നാള് എന്നുവെച്ചാ ഒരു മാസത്തോളം ഒക്കെ ഇങ്ങനെ രാവിലെയും വൈകിട്ടും കാണുന്നു, ചിരിക്കുന്നു, ഒരുമിച്ച് ഒരേ വണ്ടി യാത്ര ചെയ്യുന്നു, നോക്കുന്നു, നോക്കി നിൽക്കുന്നു, ഇതൊക്കെ ഉള്ളു. പക്ഷെ ഞങ്ങള് സംസാരിക്കുന്നത് തന്നെ എന്താണോ സുഖമാണോ ഇങ്ങനെ. ചിലപ്പം ആരും കാണാതെയോ ഒക്കെ അല്ലേ ജീപ്പിൽ ചിലപ്പോ മുതിർന്ന ആൾക്കാരൊക്കെ കാണും, അപ്പൊ അങ്ങനൊക്കെ അല്ലേ സംസാരിക്കാൻ പറ്റും. അങ്ങനത്തെ ഒരു സ്നേഹമായിരുന്നു. അങ്ങനെ ഞങ്ങള് പത്താം ക്ലാസ്സിലായി. പത്താം ക്ലാസ് പകുതി എത്തിയപ്പോൾ സത്യം പറഞ്ഞ സാലിയെ ഇഷ്ടമെന്ന് തുറന്നു പറഞ്ഞതിന് മുമ്പ് എനിക്ക് തമാശക്ക് സാധാരണ ഒരു നേരം പോക്കുള്ള ലൈനൊക്കെ ഉണ്ട്, അതൊക്കെ എനിക്കറിയാൻ തെറ്റിദ്ധാരണയെന്ന് പറഞ്ഞാല് ഇഷ്ടാന്ന് പറഞ്ഞ് ഒരു ലവ് ലെറ്റർ കൊടുത്തു. ഇവളടുത്ത് വേറൊരാള് പോയി പറഞ്ഞു ഷാനാ കൊടുത്ത. ആ സമയത്ത് നമ്മുടെ ഈ സ്കൂളില് ഈ സെക്കൻഡറി സ്കൂളിൽ പഠിച്ച ഒട്ടുമിക്ക പേരും കാര്യമാണ് നമ്മുടെ നാട്ടിൽ നിന്നുള്ളവരാ. അപ്പൊ എല്ലാ പിള്ളേർ സെറ്റുകൾക്കൊക്കെ അറിഞ്ഞുതുടങ്ങി. ഞങ്ങള് ഇഷ്ടമാണ് പിന്നെ അതുപോലെ തന്നെ ഷാനാന്റെ എന്റെ കൂടെ ഉള്ള കൂട്ടുകാരിയും ഷാനാന്റെ സ്വന്തക്കാരണ്ണനൊക്കെ ബസ്സിൽ കയറിയാലും ജീപ്പിൽ കയറിയാലൊക്കെ ഒരുപാട് സംസാരിക്കുന്നവരാണ്. പക്ഷെ ഞാൻ അതിന്റെ തിരിച്ച് ഓപ്പോസിറ്റ് ആയിരുന്നു, സംസാരിക്കത്തില്ല, അണ്ണന്റെ അടുത്തൊന്നും പോത്തൊന്നും ഇല്ല, സംസാരിക്കത്തില്ല, ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ആരും അറിയാതെ നോക്കുകയും ചിരിക്കുകയൊക്കെ ചെയ്തേ ഉള്ളൂ. അടുത്ത് സംസാരിക്കത്തില്ല, ജീപ്പിലൊന്നും സംസാരിക്കത്തില്ല, ബസ്സിൽ കയറിയാലും അടുത്ത് പോത്തൊന്നും ഇല്ല, അങ്ങനെയൊക്കെ ഉള്ളൊരു സ്വഭാവം എനിക്കുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാരെ അറിയാതിരിക്കാൻ ഞാൻ ശ്രമിക്കുമായിരുന്നു. അപ്പൊ ആ സമയത്ത് ഞാനും ഇവളും തമ്മിൽ എനിക്ക് ഇവക്ക് പിന്നീട് പിന്നീടുള്ള അത് പിന്നീട് പറയാം. എന്റെ കൂടെ ഉള്ള കൂട്ടുകാരനും ഇവളെ ഒരു കൂട്ടുകാരി ഭയങ്കര ലൈനായിരുന്നു. കാരണം അത് എല്ലാവർക്കും ഞാൻ ഭയങ്കര ലൈനായിരുന്നു. അവരെ ഇത്ര സീരിയസ് അവര് കല്യാണം കഴിക്കും അത്ര സീരിയസ്. പക്ഷെ ഞങ്ങളുടേത് തമാശക്ക് അങ്ങനെ തുടങ്ങിയതാണ്. പക്ഷെ അത് സീരിയസ്. ഈ പത്താം ക്ലാസ് പകുതിയായ സമയത്ത് പത്താം ക്ലാസ് തീരുന്നവരെ ഞാൻ പറയാം. പത്താം ക്ലാസ് പകുതിയായ സമയത്ത് ഇതുപോലെ എന്റെ ഒരു കൂട്ടുകാരി, ഞാനിങ്ങനെ ജീപ്പിൽ ഇറങ്ങി ഇങ്ങനെ നടന്നു പോകുന്നതിന് എന്റെ ഒരു കൂട്ടുകാരി നമ്മുടെ നാട്ടിലുള്ള വന്നിട്ട് പറഞ്ഞു, സാരി ഇതുപോലെ നീയും ഇന്ന ആളും തമ്മിൽ ഇതുപോലെ ചെറിയൊരു ഇഷ്ടമാണെന്ന് അറിഞ്ഞല്ലോ, ശരിയാണോ? പക്ഷെ അവൻ അങ്ങനൊന്നും ഇല്ലെന്ന് പറഞ്ഞു. കാരണം എന്നോട് ചോദിക്കുന്നവരടത്തൊന്നും ഞാൻ സമ്മതിച്ചു കൊടുത്തിട്ടില്ല. കാരണം നമ്മളങ്ങനെ സംസാരിക്കലും ഇരിക്കലും ഒന്നുമില്ല, കണ്ണുകൊണ്ടുള്ള ആ ഒരു ഇഷ്ടം മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു എനിക്കറിയത്തില്ല, അങ്ങനൊന്നും ഇല്ല, ആൾക്കാർ ചുമ്മാ പറയും, പിള്ളേർ ചുമ്മാ പറയുന്നതാണ് ഞാൻ പറഞ്ഞു. അപ്പൊ പറഞ്ഞു അത് ആ ചെറുക്കന് വേറൊരു കൊച്ചിന് ഇഷ്ടമാണ്, ഇതുപോലെ നമ്മുടെ നാട്ടിൽ തന്നെ തെറ്റിദ്ധാരണയാ ഒക്കെ. എന്ന് വെച്ചാൽ ആ കൊച്ചി ഞങ്ങളെക്കാളും ഒരു അണ്ണനെ എന്നെക്കാളും ഒരു വയസ്സിനാണ്, ഞാൻ പത്തിലും ആ കൊച്ചി ഒമ്പതിലും പഠിക്കുക. അപ്പൊ ആ കൊച്ചിന്റെ എന്റെ വീടിന്റെ തൊട്ടപ്പുറത്തുള്ളൊരു കൊച്ചി ആ കൊച്ചിന്റെ ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. പക്ഷെ അവര് ഗവൺമെന്റ് സ്കൂളിലായിരുന്നു. അപ്പം ഒരേ നാടാണ്. അന്നേരം എന്റെ അടുത്ത് ഇങ്ങനെ എന്റെ കൂട്ടുകാർ വന്നു ഇതുപോലെ അവര് തമ്മിൽ
ഇഷ്ടമാ. ശാരാമൻ ആ കൊച്ചിനെ കാണാൻ ഇടയ്ക്കിടയ്ക്ക് അവരുടെ വീടിനതിലെ ബൈക്കിൽ പോകണം കണ്ടിട്ടുണ്ടോ? അവ ഇത് എന്നോട് പറഞ്ഞു. അപ്പൊ എന്റെ ഒരു സ്വഭാവം ഭയങ്കര എന്നെ കാണാൻ വരുന്നതും ചിലപ്പോ ക്രിക്കറ്റ് കളിക്കാനൊക്കെ ഇങ്ങനെ പോകുമ്പോൾ നടന്നാ വരുന്നത്. അപ്പൊ എനിക്ക് ആ ഒരു എനിക്ക് ഭയങ്കര എന്ന് വെച്ചാൽ അതുപോലെ തന്നെ നമ്മൾ തമ്മിൽ ഭയങ്കര അടുപ്പമില്ലല്ലോ, കണ്ണുകൊണ്ടുള്ള ഒരു സ്നേഹമാണ്, ഒരുപാട് സംസാരിച്ച് അടുത്തിട്ടില്ല, അങ്ങനെ രീതിയിൽ നിൽക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു കാര്യം ഞാൻ കേട്ടത്. അപ്പൊ എനിക്ക് ഈസി ആയിട്ട് തട്ടിത്തെറിപ്പിക്കാം. അതിൽ പിന്നെ സാധാരണ ഞാൻ മൈൻഡ് ചെയ്തില്ല, ഭയങ്കര ദേഷ്യമാണ്, നോക്കത്തില്ല. ഈ എണ്ണം വന്ന് അതുപോലെ നിൽക്കും, രാവിലെ വന്ന അതുപോലെ നിൽക്കും. പക്ഷേ ഞാൻ മൈൻഡ് പോലും ചെയ്യത്തില്ല, അത്രയ്ക്ക് ദേഷ്യമായിട്ട്. അപ്പം ഇതുപോലെ നമ്മുടെ നാട്ടിലുള്ള ഞങ്ങളുടെ ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന പല പിള്ളേരും വന്ന് ഈ എണ്ണം പറഞ്ഞു വിടും, ചോദിക്കും എന്തോ കാര്യം. അപ്പം ഞാൻ പറയും ഇന്ന കൊച്ചിനെ പ്രേമിച്ചൊന്നും നടക്കുക, ആ ചെറുക്കനെ എനിക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്നൊക്കെ ഞാൻ പറയുമോ, അങ്ങനെയൊന്നും ഇല്ല എന്നൊക്കെ. എന്നിട്ട് എല്ലാവരും പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ചാനലിൽ തന്നെ നിന്ന് എനിക്കിത് പറ്റത്തില്ല, എനിക്ക് ഇഷ്ടമൊന്നുമല്ല. ഒരുപാട് വട്ടം ഈ റിപ്പബ്ലിക് ദിനത്തിനും പല പരിപാടിക്കൊക്കെ കാണാൻ ശ്രമിച്ചിട്ടുണ്ട്, സംസാരിക്കാൻ. പക്ഷേ ഞാൻ നിന്ന് കൊടുത്തില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് സാധാരണ എൻ്റെ അടുത്ത് നേരിട്ട് ഞങ്ങളുടെ വീട്ടിലോട് പൊക്കോണ്ടിരുന്ന സമയത്ത് ഓടി വന്നിട്ട് പറഞ്ഞു അങ്ങനൊന്നും ഇല്ല. അപ്പൊ ഞാൻ അണ്ണൻ മുഖത്ത് വരുമ്പോ ഒരു ഇച്ചിരി തൊലിവെളുപ്പുണ്ടെന്ന് ഒരുപാട് അഹങ്കരിക്കരുത്, എനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു. ഞാൻ ഇച്ചിരി അത്രയൊരു ഡയലോഗ് വെച്ച് ഞാൻ ഒരൊറ്റ നടത്താം, താഴെ വൈകി കൂടെ നടന്നങ്ങ് പോയി, ഞാൻ മെയിൻ ചെയ്തില്ല. അതിനുശേഷം ഞാൻ പിന്നെ ഈ മറ്റേ കൊച്ചിനോട് ഇഷ്ടമാണെന്ന് പറഞ്ഞ ആളിനെ കൊണ്ട് ഒരു ദിവസം വന്ന് ഓർമ്മയില്ല. പിന്നെ ഞങ്ങൾ കൊല്ലൂർ നിന്നപ്പോ തെറ്റിദ്ധാരണ മാറാൻ വേണ്ടി ആ കൊച്ചിനോട് യഥാർത്ഥത്തിൽ ഇഷ്ടമാന്ന് പറഞ്ഞ കൂട്ടുകാരൻ ചെറുക്കനെ വിളിച്ചോണ്ട് വന്നു. പക്ഷെ അതിലും ഞാൻ കേട്ടില്ല, ഞാൻ അരങ്ങാതെ നിന്ന് വിട്ടത് തന്നെയാ. എനിക്ക് പറ്റത്തില്ല, പിന്നെ അങ്ങനെ ഞങ്ങൾ സീരിയസ് ആയി. പക്ഷെ എനിക്ക് ഞാൻ അവിടെ നിന്ന് ക്ലോസ് ചെയ്ത് ഇങ്ങനെ ഒരു വാർത്ത ഇടവ് ഞാൻ ക്ലോസ് ചെയ്ത് ഭയങ്കര അണ്ണ ആരെയൊക്കെ കൊണ്ടുവന്നിട്ട് ഞാൻ ഏറ്റില്ല. അത് കഴിഞ്ഞ് ഞങ്ങളുടെ വീടിന്റെ അപ്പുറത്തെ പേര് പറയുന്നില്ല, എൻ്റെ അനിയത്തി പോലെ അവള് ഈ കൊച്ചിന്റെ ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പൊ ഇതുപോലെ ഈ അവള് ചെന്ന് ചോദിച്ചിട്ട് എൻ്റെ അടുത്ത് വന്ന് എൻ്റെ അടുത്ത് ഇങ്ങോട്ട് ഞാൻ പറഞ്ഞതല്ല, അവളായിട്ട് പറഞ്ഞ് സാലി ഇതുപോലെ നീയും ശാനാനും നമ്മ ഇഷ്ടമാണോ എന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ഇല്ല എനിക്ക് ആ ചെറുക്കൻ്റെ ഇഷ്ടമൊന്നുമല്ല, ആ ചെറുക്കനെ പിന്നെ പോലെ പിന്നെ കൊച്ചിന് നമ്മ ഇഷ്ടമാണ്. നീയോ ആ കൊച്ചിന് എന്റെ ക്ലാസ്സിലാണ് പഠിക്കുന്നത്, ആ കൊച്ചിന് ഓൾറെഡി ക്ലാസ്സിൽ ഇല്ലായിരുന്നു. അങ്ങനെ അപ്പൊ ഞാൻ പറഞ്ഞു ഇതുപോലെ അല്ലല്ലോ, ഞാൻ ഇതുപോലെ അറിഞ്ഞല്ലോ എന്ന് ചോദിച്ചു പറഞ്ഞു. അപ്പൊ അവള് ചെന്ന് ചോദിക്കുവാണ് ആ കൊച്ചിനടുത്ത്, ചെന്ന് ചോദിക്കാൻ പറഞ്ഞു യു അങ്ങനൊന്നും ഇല്ല, വന്ന് ജി പി ഇറങ്ങുന്ന സമയത്ത് എല്ലാരും നിൽക്കുമ്പം അന്നേരം ആ കൊച്ചി അണ്ണന്റെ മുഖത്ത് നോക്കുമ്പോ അണ്ണൻ ചിരിച്ചു കാണിക്കും എന്ന് പറഞ്ഞു. അത് അത് കണ്ട എന്റെ ഒരു കൂട്ടുകാരി ചുമ്മാ പറഞ്ഞതാണ്. അപ്പൊ അത് അങ്ങനെ അപ്പൊ ഈ അന്നേരം അതൊരു തെറ്റ്, ആ ചിരിച്ച ഒരു സംഭവത്തിന്റെ ചെറിയൊരു തെറ്റിദ്ധാരണ. അല്ലാതെ ആ അണ്ണന് ഞാൻ തമ്മിൽ ഒന്നുമില്ല, ഇന്നതുപോലെ എനിക്ക് വേറെ ലൈൻ ഉണ്ടെന്നൊക്കെ ആവശ്യം പറഞ്ഞു. അപ്പൊ നമ്മുടെ മനസ്സിൽ നേരിട്ടുള്ള ഒരു ഇതായതുകൊണ്ട് പെടുക്ക അത്രയും നാളും ചാടാനുള്ള തെറ്റിദ്ധാരണ മാറ്റാൻ നടന്നിട്ട് ശരിയായില്ല. പിന്നെ ആ ഒരു പറഞ്ഞപ്പോ ഒരു ഇത് കൂടി. പിന്നെ ലാസ്റ്റ് എന്നിട്ട് ഈ അണ്ണൻ നിർത്തില്ല, എന്നിട്ട് രാവിലെ കാണാൻ വരുന്നുണ്ട്, ആ ഒരു വർഷം അങ്ങനെ പോവാണ്. മുമ്പ് നമുക്ക് എസ് എൽ സി എക്സാം നടക്കുന്നതിന്റെ അപ്പം നമ്മള് പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുക്കാൻ വേണ്ടി ഞാൻ നമ്മള് എല്ലാരും പിള്ളേരൊക്കെ താഴത്തെ ഒരു സ്റ്റുഡിയോ പോകാൻ ഈ അണ്ണൻ ഒരു ചെറുക്കൻ്റെ കയ്യിൽ ഒരു പേപ്പർ കൊടുത്തിട്ടുണ്ട്. ആ ചെറുക്കൻ കൊണ്ട് ഇന്ന സാലി ഒരു പേപ്പർ എന്ന് പറഞ്ഞ് തന്നു. ഞാൻ നോക്കുമ്പോ അതിനകത്തൊരു ആയിരം സോറി എഴുതി, സോറി 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 ഐ ലവ് യു, സോറി സോറി അണ്ണ എഴുതിയതല്ല വേറെ ആരും എഴുതി ചെയ്തി ഒരു പേപ്പർ നിറച്ച് താഴെ വരെ ഒത്തിരി അങ്ങ് എഴുതി വെച്ചോ. ഞാൻ പറഞ്ഞു ഇത് എന്ത്, അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു നമുക്ക് മനസ്സിലൊക്കെ തോന്നി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഫോട്ടോഗ്രാഫ് എല്ലാവർക്കും ഓട്ടോഗ്രാഫ് എഴുതാൻ കൊടുത്തു, ശാന്താൻ്റെ മാത്രം കൊടുത്തില്ല. അപ്പൊ പിള്ളേരൊക്കെ ചോദിക്കാൻ തുടങ്ങി എന്താ ഓട്ടോഗ്രാഫ് എഴുതാൻ കൊടുക്കാത്ത പാവല്ലേ. അണ്ണന്റെ കൂട്ടുകാരന്മാർക്കെല്ലാം കൊടുത്ത് ഞങ്ങളുടെ നമ്മുടെ സ്വന്തം എന്ന് പറയുന്ന എന്റെ കൂട്ടുകാരുടെ സ്വന്തം എന്ന് പറയുന്ന അണ്ണനും എല്ലാവർക്കും എഴുതാൻ കൊടുത്തു, അണ്ണന് കൊടുത്തില്ല. ലാസ്റ്റ് എല്ലാവരും ഇങ്ങനെ പറയാൻ തുടങ്ങി, ഒരു വിഷമം തോന്നി. ഞാൻ ജി പി കയറി ഇരുന്നിട്ട് ഇറങ്ങാൻ പോയപ്പോ ഇങ്ങനെ ഫോട്ടോഗ്രാഫ് ഇങ്ങനെ നീട്ടി സാധാരണ വാങ്ങിച്ചിട്ടുണ്ടായി വെച്ച്. അത് കഴിഞ്ഞ് പിന്നെ ഫോട്ടോഗ്രാഫ് രണ്ട് മൂന്ന്
ദിവസം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് ജീപ്പിൽ പോകാൻ നേരം ഒരു കൊച്ചിന്റെ സാധാരണ എന്തെങ്കിലും കവിത എഴുതി വെച്ച് പിന്നെ കുറെ പേജില് നമ്പർ എഴുതി വെച്ച് വിളിക്കാൻ മറക്കല്ലേ, വിളിക്കാൻ മറക്കല്ലേ. ഒരു ഫോൺ വാങ്ങിച്ചു ആ നമ്പര് എഴുതി വെച്ചിട്ട് വിളിക്കാൻ മറക്കല്ലേ, വിളിക്കാൻ മറക്കല്ലേ എന്ന് എഴുതി വെച്ച്. ലാസ്റ്റ് ഞാന് കൊറേ നാട് കഴിഞ്ഞില്ലേ സംസാരിക്കുന്നത് ഫോണിൽ കൂടെ മാത്രം. പിന്നെ
അങ്ങനെ ഒരുപാട് രസകരമായ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട്. ആരും അറിയാതെ ഞങ്ങള് കറങ്ങാനൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. സിനിമയൊക്കെ കണ്ടിട്ടുണ്ട്, ബേക്കറിയിലൊക്കെ കേറിയിട്ടുണ്ട്. ഒരുപാട് വട്ടം അല്ലേ, ഒരുപാട് വട്ടം. പിന്നെ 10-ാം ക്ലാസ്സിന്റെ ഇതൊക്കെ കഴിഞ്ഞു. പക്ഷെ അത് വഴക്ക് ഉണ്ടായതിനു മുമ്പായിരുന്നു. എംപ്ലോയ്മെന്റ് എന്റെ പേര് രജിസ്റ്റർ ചെയ്യാനൊക്കെ വന്നപ്പോ സാധാരണ എനിക്ക് സ്വീറ്റ് ഒരുപാട് ഇഷ്ടമാണ്. ലഡു, ഹൈഡൻസ്, ഇങ്ങനെ ബിസ്ക്കറ്റ്, 5-സ്റ്റാർ ഇതൊക്കെ വാങ്ങിച്ചപ്പോൾ ഇത്രയും കെട്ടൊക്കെ ആയിട്ട് കൊണ്ടുവരും. അതും സാധാരണ അതിനിടയിൽ എന്നെ ഫോൺ വിളിക്കും. അപ്പൊ നമ്മൾക്ക് സാധാരണ പഠിക്കുവാണ്, ഞാനും പഠിക്കുവാണ്, ഞാൻ +2 അണ്ണൻ ഡിഗ്രി. അപ്പൊ ആ സമയത്ത് ഫോൺ വിളിക്കാൻ നമുക്ക് പൈസ ഇല്ല. ഞാൻ തന്നെ അമ്മയുടെ ഫോണിൽ നിന്നൊക്കെ, അത്താടെ ഫോണിൽ നിന്നൊക്കെ, എനിക്ക് ഫോണില്ല സ്വന്തമായിട്ട്. മിസ് കോൾ അടിക്കുമ്പം അവര് ഫോൺ വെച്ചിട്ട്, കടയുണ്ടല്ലോ, കടയിൽ ആരുടെയെങ്കിലും ഫോൺ വീട്ടിലൊക്കെ വെച്ചിട്ട് പോകുന്ന സമയത്ത് അതെടുത്തൊന്ന് മിസ് കോളൊക്കെ അടിക്കുമ്പോഴാണ് ഷാനാനം വിളിച്ച് നമ്മളൊരു 20 മിനിറ്റ് ഒക്കെ സംസാരിക്കുന്നത്. അപ്പം പിന്നെ നമ്മളന്ന് പിറ്റേന്ന് കാണുകയല്ലേ, കണ്ണുകൊണ്ട് കാണുന്നു, ആ ഒരു ചെറിയ സംസാരമൊക്കെ ഉള്ളു. അപ്പം ഷാനാനം ചാർജ് ചെയ്യാനുള്ള പൈസയൊന്നും ഇല്ല. അന്നത്തെ സമയം 11 മണിക്ക് ശേഷം, രാത്രി 11 മണിക്ക് ശേഷം വാങ്ങിച്ച് വെച്ചിട്ട് രാത്രി 11 മണി തൊട്ട് രാവിലെ 8 മണി വരെ അണ്ണൻ വിളിക്കാം. അങ്ങനെ അതിന്റെ ഇടയിൽ ആ കുറച്ചു നേരമൊക്കെ വിളിക്കും. അപ്പൊ അണ്ണന് കോളേജിൽ പോകാൻ വണ്ടിക്കൂലി കൊടുക്കുന്ന പൈസയൊക്കെ സാധാരണ ഉള്ളു. അപ്പൊ അതിൽ കൂടുതല് പൈസ ഇല്ല. അപ്പൊ സാധാരണ എന്റെ കാപ്പി, അതൊക്കെ ഫോൺ റീചാർജ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ എന്റെ അടുത്ത് പറയും, ഷാനാനൻ ആണെങ്കിൽ വൈകുന്നേരം 10 തിന്നാൻ ഭയങ്കര ഇഷ്ടം. അപ്പൊ അണ്ണന്റെ അമ്മയുടെ അടുത്ത് പറയും, എനിക്ക് 10 വേണമെന്ന് പറയുമ്പോ അമ്മ കാപ്പ് കുടിക്കാൻ പൈസ കൊടുക്കും. അണ്ണ അതിനും ഫോൺ റീചാർജ് ചെയ്ത് എന്നെ വിളിച്ചിട്ട് പിന്നെ വൈകുന്നേരം വീട്ടിൽ പിന്നെയും പോയി ചോറുണ്ടാകുന്നവരെ അമ്മ ചോദിക്കുമെന്ന്, നീ 10 തിന്നില്ലോടാ. അപ്പൊ ഞാനവിടെ ആ തിന്ന് എന്നാലും വിശക്കുന്ന, കാരണം കഴിച്ചിട്ടില്ലല്ലോ, ഫോൺ വിളിച്ചില്ലേ. അത് അത് കഴിഞ്ഞിട്ട് പിന്നെ എന്ന് വെച്ചാൽ ഒരു ദിവസം എല്ലാം നടന്നു. പിന്നെ വേറൊരു സംഭവം ഉണ്ട്, എനിക്ക് ഭയങ്കരമായിട്ട് രസമായിട്ട് ചോദിച്ചാൽ എന്നെ ഫോൺ വിളിക്കും ഫ്രണ്ട്സ്. ഷാനാന്റെ വീട്ടിൽ ലാൽ ഫോണിൽ നിന്ന് ഫോൺ വിളിക്കും. ഷാനാണെങ്കിൽ സീരിയൽ അമ്മയ്ക്ക് ഇട്ട് കൊടുക്കാതെ മലപ്പൂർവ്വം അണ്ണന്റെ കയ്യിൽ ഫോൺ വിളിക്കാൻ പൈസ ഇല്ലാത്ത സമയത്ത് സീരിയൽ ഇട്ട് കൊടുക്കാതെ അണ്ണൻ ക്രിക്കറ്റ് വെച്ചോണ്ടിരിക്കും. അപ്പൊ അമ്മയ്ക്ക് സ്വാഭാവികമായി ദേഷ്യം വരുമ്പോ സീരിയൽ കാണാൻ അപ്പുറത്തെ വീട്ടിൽ പോകും. അന്നേരം അണ്ണൻ കഥ കൂട്ടിയിട്ട് ലാൽ ഫോണിൽ തന്നെ വിളിക്കും. വിളിച്ച് ഒരു ദിവസം വന്ന് ഷാനാന കൂടെ മുറി കയറി ഒളിച്ചിരുന്ന് ഇവര് അമ്മ കറിയിട്ട് തട്ടുമായി, തുറക്കടാ തുറക്കടാ തുറക്കടാ. അന്നേരം കുളിമുറി നിന്ന് എന്റെ ഫോൺ വിളിക്കാം, സാലി ഫോൺ ബില്ല് വന്ന്, അമ്മ കറിയിട്ടായി. അങ്ങനെ അങ്ങനെ പിന്നെ അത് കഴിഞ്ഞിട്ട് അമ്മ ഫോൺ ലോക്ക് ചെയ്ത് വെച്ചില്ല, നമ്പർ ലോക്ക് ചെയ്ത് വെച്ച്, നമ്പർ ലോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് പിന്നെയും എന്റെ ഫോൺ വിളിക്കും. അതെ, അത് കഴിഞ്ഞിട്ട് ഫോൺ നമ്പർ ലോക്ക് ചെയ്ത് വെച്ചപ്പോ പഴയ ഫോൺ ഉണ്ടല്ലോ, നമ്പർ ലോക്ക് ചെയ്യാൻ പറ്റാത്ത ഫോൺ. അതും ഇതുപോലാണ് ക്രിക്കറ്റ് കളി കണ്ടോണ്ടിരുന്നിട്ട് അമ്മ അപ്പുറത്തെ വീട്ടിൽ പോകുമ്പോ ഫോണിന്റെ വയറിൽ നിന്ന് ആ ലോക്ക് ചെയ്ത ഫോൺ മാറ്റിയിട്ട് മറ്റേ ഫോൺ എടുത്ത് കിട്ടും, എന്നിട്ട് അതിൽ നിന്ന് വിളിക്കും. അങ്ങനെ എന്തൊക്കെ തന്ത്രങ്ങൾ ചെയ്ത് വിളിച്ചിട്ടുണ്ട്. പിന്നെ അതെല്ലാം എനിക്ക് പിന്നെ ഭയങ്കര സംശയം ഉണ്ടായിരുന്നു, കാരണം ഞാൻ അങ്ങനോട് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ സ്നേഹത്തിൽ വേറൊരാള് വരാൻ പാടില്ല, ആരും അറിയാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ എന്നെ അങ്ങനെയൊക്കെ വിളിക്കും, ഫോണിൽ മൊബൈലിൽ വിളിക്കുന്ന സമയത്ത് ഞാൻ ചോദിക്കും എവിടെ നിൽക്കണം. പക്ഷെ അന്ന വീട്ടിൽ നിൽക്കുക. അപ്പൊ ഞാൻ പറയും വീട്ടിൽ നിൽക്കുന്നതിന്റെ അടയാളം കാണിക്കാൻ പറയാം. അപ്പൊ അണ്ണ പോയി പാത്രമൊക്കെ തട്ടി കാണിക്കും. ഷാനാന്റെ അമ്മ അടുത്ത് എന്റെ ഉണ്ട് അമ്മ വിശേഷം. അപ്പൊ അമ്മ എന്തുവാടാ, അതൊക്കെ എന്നെ കേൾപ്പിക്കും. അങ്ങനെയൊക്കെയുള്ള സന്തോഷമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഷാനാന്റെ പറയും മുക്കില് ഒരുപാട് നേരം രാത്രി വരെ ഒന്നും നിക്കരുത്, പെട്ടെന്ന് വീട്ടിൽ ഒമ്പോഴേക്കുമ്പോ പോണെന്ന്. ഷാനാന്റെ മുക്കിന്ന് ഓടി പോയി വീട്ടിൽ പോയി കരവിട്ട് കാണിക്കുവോ. അല്ലെങ്കിൽ എന്റെ സ്വഭാവം പറഞ്ഞോട്, അല്ലെങ്കിൽ ഞാൻ എന്റെ കെറിവിച്ചിട്ട് ഫോൺ ഒരാവശ്യമൊക്കെ ഞാൻ സ്വഭാവം എന്ന് വെച്ചാൽ മിണ്ടാതിരിക്കുക, മിണ്ടതില്ല, ഫോൺ വിളിച്ച്.
ഞങ്ങളുടെ ലവ് സ്റ്റോറി ഇതുവരെയുള്ള നിങ്ങൾ ഇഷ്ടമായി ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ.